അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ കാടാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഫോറസ്റ്റിന്റെയും സർക്കാരിന്റെയും കിരാത നടപടികൾക്കെതിരെയുള്ള താക്കീതാണ് സൂചനയാണ് ഈ സമരം എന്ന് പറയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പൂർവികന്മാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള സമരവുമായി മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ നാട്ടിലെയും കർഷകരെയും കർഷക മക്കളെയും സാധാരണക്കാരെയും ഒരു മുത്തുമണിയിലെ മാല പോലെ ഒരു മാലയിലെ മുത്തുമണി പോലെ സംരക്ഷിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. എല്ലാവരും പറഞ്ഞു നോക്കി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വനമേഖലയിൽ പട്ടയം കൊടുക്കുന്നത്? നിങ്ങൾ ആദ്യം ചെയ്തേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണി പട്ടയം കൊടുത്ത മേഖല ഈ ഗവൺമെന്റിന്റെ കാലത്ത് വനമേഖലയാക്കി മാറ്റി, ആ വനമേഖല വനമേഖലയാക്കി മാറ്റിയ പ്രദേശം അത് തിരിച്ച് കാർഷിക മേഖലയാക്കി പൂർണ്ണമായ തോതിൽ ഈ നാട്ടിലെ സാധാരണ കൃഷിക്കാർക്ക് ക്രയവിക്രയം ചെയ്യാൻ പാകത്തിന് അവരുടെ കൈകളിൽ തിരിച്ചേൽപ്പിക്കുകയല്ലാതെ നിങ്ങൾ നടത്തുന്ന ഈ നാടകത്തിന് എന്താണ് പ്രയോജനമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരിക്കുക. ഇന്നും ആ തീരുമാനം അതുപോലെ നിൽക്കുക. വനമേഖലയിൽ നിന്ന് കാട്ടാനയും കാട്ടുപന്നിയും കടുവയും പുലിയും വിഷപ്പാമ്പുകളും കുരങ്ങും എല്ലാം ചേർന്ന് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഫലപ്രദമായ സോളാർ ഫെൻസിങ് നടത്താനോ കിടങ്ങുകൾ കുഴിക്കാനോ വന്യമൃഗങ്ങൾ കൃഷിമേഖലയിലേക്ക് കടന്നു വരുന്നത് തടയാനോ ഉള്ള ചെറുവിരൽ പോലും അരക്കാൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് കഴിയുന്നില്ല. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന വനമന്ത്രി ഇതുപോലെ ഈ നാടിനൊരു ഗതികേട്. അദ്ദേഹത്തിന് വനമെന്താണെന്നറിയില്ല, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നറിയില്ല. യാതൊരുവിധമായ ഹോംവർക്കുകളും നടത്താതെ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്ത് ഈ പ്രശ്നം എത്രമാത്രം വഷളാക്കാമോ അത്രമാത്രം വഷളാക്കിയിരിക്കുക. അവിടെ കാട്ടുപോത്തിന്റെ ആക്രമത്തിൽ രണ്ട് പാവപ്പെട്ട കൃഷിക്കാർ മരണമടഞ്ഞു. ആ കൃഷിക്കാരുടെ നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും 10 ലക്ഷം രൂപയ്ക്ക്. ആ 10 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയെ അവർക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആ കുടുംബാംഗങ്ങൾ എന്നെ വിളിച്ചിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് കൈമാറ്റം ചെയ്ത തുക പോലും കൊടുക്കാതെ ആ തുക പോലും പിടിച്ചു വെക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെന്ന് നിലനിൽക്കുന്നത്. കമ്മീഷൻ പോലും പറ്റുവാൻ ഒരു പരിസ്ഥിതി സ്നേഹവും പരിസ്ഥിതി വാദവും ഇല്ലാത്ത നിങ്ങൾ വനമേഖലയിലടക്കം കർഷകർക്ക് പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമ സാധ്യതകൾ ചെയ്തു കൊടുത്ത നിങ്ങളുടെ സർക്കാർ ആളുകൾക്ക് യഥേഷ്ടം നെൽവയലും തണ്ണീർത്തുകളും നികത്തുവാനുള്ള അനുവാദം കൊടുത്ത നിങ്ങളുടെ സർക്കാർ ഈ വനമേഖലയിലുള്ള പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഇടുക്കിയിലെയും ജനങ്ങളെ മാത്രം നിരന്തരമായി ഉപദ്രവിക്കുന്ന ഈ സമീപനം ഇതായിട്ടാണ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധ നേതൃത്വത്തിൽ ഇതുപോലെ സമരവുമായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമം നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ് ബഫർ സോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ബഫർ സോൺ വരുന്നു എന്ന് പറയുമ്പോൾ സി പി എംകാർ പറയുക ബഫർ സോൺ വന്നോട്ടെ, എന്താ പ്രശ്നം? ബഫർ സോൺ വന്നാൽ ആ നിയമം നിറപ്പായാൽ നമ്മുടെയൊക്കെ മുറ്റത്തുള്ള ഒരു തുളസിക്കതിരിൽ നിന്ന് തുളസി എന്ന നുള്ളി എടുത്താൽ പോലും അതിൽ കഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്ന കേസായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബഫർ സോണുകൾ വന്നാൽ. ജനസാന്ദ്രത വളരെ കൂടുതലുള്ള കേരളം പോലും സംസ്ഥാനം, ഈ കേരളം പോലും സംസ്ഥാനത്തിനകത്ത് ബഫർ സോൺ കൂടി അതിന്റെ പരിധി കൂടി പുനഃക്രമീകരിക്കുമ്പോ ജനവാസ മേഖലയിലേക്ക് ബഫർ സോൺ കൂടി കൊണ്ടുവരുമ്പോ പിണറായി വിജയൻ പറയണം, എവിടേക്കാണ് ഞങ്ങൾ വീടും വസ്തുവുമായി പോകേണ്ടത്, എവിടേക്കാണ് ഞങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ ഒഴിവാക്കി ഞങ്ങൾക്ക് പോകേണ്ടത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പോലെ മാസപ്പടി കിട്ടുന്ന ഒരു കമ്പനിയും എവിടെയും പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ മണ്ണിൽ പണിയെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ, ഞങ്ങൾക്ക് മാസപ്പെടു തരുവാൻ ഒരു കർത്തമാരും ഈ നാട്ടിൽ ജീവിച്ചിരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ മണ്ണിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആ ഭൂമി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും. അതിന്റെ പേരിൽ എത്ര വലിയ കേസുകൾ ഉണ്ടായാലും ആ കേസുകളെ നേരിട്ട് കൊണ്ട് ഈ കർഷകരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നിയമം നിലപാട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇപ്പൊ ഇവിടെ ഈ കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കെതിരായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ആരെങ്കിലും കാട്ടിൽ പോയി ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി കൊന്നിട്ടുണ്ടോ? ഇല്ല.
आलोच नोकटी अवड़े वन्यमृग आक्रमित कोस नम्बर वीटी काम आक्रमित कीपड़ी को प्रतिरोधिको एवड सरकार विवेक आलोच नोकू मनुष्य मत मनुष्य को जीवपर्यत क्रिमिनल ऑफेंस और मनुष्य मत मनुष्य को प्रतिरोधिकवकाशन नम नियम संविधान ओरा ना नमु सेलफ प्रोटक्ष भाग प्रत्याक्रमण प्रतिरोधन तक अब नियम अल नाज्य नियम संविधान काोत नाम वो अतिरोधिकसाई मार्द ई भूमि एल जीवजालशम भूमि तरक्षितु अब नमच पक्षे और मनुष्य मनुष्य को प्रतिरोधिक पक्षे और ना प्रतिरोधा अब नाटे कुटिकुरी वे ई नाटे साधारण कर्षक मनुष्य सरकार चोदे उत्तर अभी सबर मोटे नमुक जीविके ई नाट निरंतर और मनुष्यायुस मणिनोरा जीविक मनुष्य कृषि अलग वेरे उपजीवन कृषि जीविक मनुष्य नम वीटल कागर क्यों मनस नमें नाटे काो वन्यमृग सपत याद विधायक कुछ ई अड़े के शतम वर्धच दीर्घवीक्षण इंटर नाटे कुछ पलू कौतुकोड़ी नम्बर वीडिने पर मईल वन मईलने का नमुक कौतुक फोटो फोटो एड़क नियम विरुद्ध मईल वो नौतुको नाम याथार्थ्यम नमेंवस्था गुजर व्यतिये ई मईल नम्बर नाटिले वो सूचि ड्रई लाइट का मईल नम्मोड़ नाटिल वेरुन्दुंदेंगिल नम्मोड़ नाटिले जल स्रोतस भूमि अड़े जल अंश उर्थ या चोटे का मईल नम्बर नाटिले वो आ मईल नम्बर कृषि नशिपो अर्तर कल गुरी देशद्रोह कुछ चुमत्वा कई कम मईल नम्बर देशीय पक्षी अब वागू नियम सरकार नियमिक वागू नियम सरकार निर्मी एल मृग जीवजाल भूमि पक्षे मनसे पार्लमेंटरों पार्लमेंटाणो एल जीवजाल तुल्यवकाशाणी नियम सभी निर्मी नियम नाटे नियम निर्मी मनुष्य मनुष्य नियम निर्मी मत जीवजाले ऐसो मेखल सुपीरियर मनुष्य मनुष्य निर्मी नियम मृग बाधक आ नियम नियम विरुद्ध आग्रह पक्षे कर्षक कम नाटिलेग्रस नाम अवदानी प्रतिकूल इत्र कीटर यात्रा इोम कीटी बहुमान कमिटी प्रसडंड श्री बिलु मत नूर कमरवे कहनी एंटी समरम सरकार समरम ई सरकार ई समरमें नमुक मंडल जीविकवकाश समर ई समरवे मोटे अदर इन रेल पदयात्री प्रतिषेध मार्चानी समरम ई समरमें इतर तुकमान इवे बहुमान लोक कमिटी प्रसडंड स्वागत प्रसन्न सूचिपे गविपोले अतीव परस्थिमूल प्रदेश फोरस्ट उदस्थ उदस्थ स्थल
നിയമ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്ന ആ സ്ഥലങ്ങൾ അവിടെ ഫെൻസിംഗ് കെട്ടിയാണ് നിങ്ങളൊക്കെ താമസിക്കുന്നത് നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ് നിങ്ങളുടെ സ്വത്ത് സുരക്ഷിതമാണ് അതുപോലെ തന്നെ ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്ന ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും വിലയുണ്ട് ആ സ്വത്തിനും ജീവനും നിങ്ങൾ സംരക്ഷണം തരുവാൻ തയ്യാറല്ലെങ്കിൽ ആ സ്വത്തിനെയും ജീവനെയും സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഈ സമരത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ മറ്റൊരു വിഷയത്തിലേക്ക് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമരത്തിൽ പങ്കാളികളായി കൊച്ചു കുട്ടികളടക്കമുള്ള കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ സമരത്തിന്റെ ആ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലമുറയിൽ അവർക്കും ജീവിക്കണം ഈ പ്രദേശത്ത് ഈ പ്രദേശം എരുമേലയിലേക്ക് വരുമ്പോൾ കാട്ടുപന്നികളും കാട്ടുപോത്തുകളും കാട്ടാനകളും മാത്രമല്ല ഇവിടെ മനുഷ്യന്മാരുള്ള പ്രദേശമായി അടുത്ത തലമുറയ്ക്ക് എരുമേലയെ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരത്തിൽ കുട്ടികളടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി 20 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത പ്രായഭേദമന്യേ ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരത്തിന്റെ ഉദ്ദേശ ശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധമായ പിന്തുണയും പ്രോ കോൺഗ്രസ് സമിതിക്കും അന്ന് അധ്യക്ഷൻ ശ്രീ വിനോദ് മത്തക്കരയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി കടന്നു വന്നിരിക്കുന്ന മുഴുവൻ സമര സഖാക്കൾക്കും 1000 ഹൃദയാഭിവാദികളും സമരാഭിവാദികളും സമരൈക്യദാർഢ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പ്രോ കോൺഗ്രസ്